കൂടത്തായി കൊലപാതക പരമ്പരയിൽ ബി എസ് എൻ എൽ ഉദ്യോഗസ്ഥൻ ജോൺസന്റെ മൊഴി പുറത്ത്. ജോളിയെ സഹായിച്ചിട്ടുണ്ടെന്ന് ജോൺസൺ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. ജോളിയുടെയും ഷാജുവിന്റെയും വിവാഹത്തിന് വ്യാജ കത്ത് നൽകി കോടഞ്ചേരി സെന്റ് മേരീസ് പള്ളിയെ കബളിപ്പിച്ചു. കൂടത്തായി ലൂർദു മാതാ പള്ളി വികാരി കത്ത് കൊടുക്കാൻ തയ്യാറാകാതിരുന്നതിനെ തുടർന്ന് പള്ളിയിൽ നിന്ന് ജോളി ലെറ്റർ പാഡ് മോഷ്ടിച്ചുവെന്നും ജോൺസൺ പറഞ്ഞു. വിവരങ്ങളുമായി വിനേഷ് ചേരുന്നു. വിനേഷ്, ജോളിയുമായി ഏറ്റവും അടുത്ത ബന്ധമുണ്ടായിരുന്ന വ്യക്തി, ഏറ്റവും കൂടുതൽ തവണ ടെലഫോണിലൂടെ ബന്ധപ്പെട്ടിരുന്ന വ്യക്തി ആണ് ബി എസ് എൻ എൽ ജീവനക്കാരനായ ഇയാൾ. ഇയാളുടെ മൊഴിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ജോൺസന്റെ നിർണായകമായ മൊഴിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയുന്നത് ജോളിയുമായി തനിക്ക് ബന്ധമുണ്ടായിരുന്നു, ജോളിയുമായി സാമ്പത്തിക ഇടപാടുകളെല്ലാം തന്നെ നടന്നിരുന്നു, ഫോണിലും നിരന്തരമായി ബന്ധപ്പെടുമായിരുന്നു, അതുപോലെ തന്നെ നേരിട്ടും പലതവണ കണ്ടിട്ടുണ്ട്, സംസാരിക്കാറുമുണ്ടായിരുന്നു എന്നും ജോൺസൺ പറയുന്നുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഷാജുവിന്റെയും അതുപോലെ തന്നെ ജോളിയുടെയും വിവാഹം നടന്ന 2017 2017 വിവാഹം നടന്ന സമയത്ത് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്. ഈ സമയത്ത് കൂടത്തായിലുള്ള ലൂർദുമാതാ ചർക്കിൾ വികാരി ഇത് അത് സംബന്ധിച്ചുള്ള കത്ത് നൽകരുത്, ഇവരുടെ ഇരുവരുടെയും വിവാഹത്തിന് കത്ത് നൽകരുന്ന ഒരു വിഭാഗം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കത്ത് നൽകാൻ തയ്യാറായിരുന്നില്ല. വികാരി പള്ളിയിൽ ഇല്ലാത്ത സമയത്ത് പള്ളിയിൽ പോവുകയും അവിടെ ഉണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരിയായിരുന്ന കക്ഷിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുക, അവിടുന്ന് ലെറ്റർ പാഡ് മോഷ്ടിക്കുകയായിരുന്നു ജോളി ചെയ്തത്. ഈ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കോടഞ്ചേരി പള്ളി, അതായത് കോടഞ്ചേരി സെന്റ് മേരീസ് ഫെറോന പള്ളി അധികൃതർക്ക് കൈമാറിക്കൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാഹം നടത്തിയിരിക്കുന്നത്. ഇത് തനിക്ക് അറിയാമായിരുന്നെന്നും ഇക്കാര്യം പുറത്ത് പറയരുതെന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, പക്ഷേ അത് ഇടവകയിൽ ചില ആളുകൾ ഇതിന് പ്രതിഷേധം ഉയർത്തുകയും മറ്റും ചെയ്ത സമയത്ത് ഇടവക ഇടപെട്ട് ഇത് പ്രശ്നം പരിഹരിക്കുകയും തിരുകൂട്ടുകയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മൊഴിയിലുള്ളത്. ഒപ്പം തന്നെ സാമ്പത്തിക ഇടപാടുകളിൽ കാര്യമായൊന്നും അത്ര കാര്യമായ ഒന്നും ഉണ്ടായില്ലെങ്കിൽ പോലും ചെറിയ ഇടപാടുകൾ നടത്തിയിരുന്നു തങ്ങൾ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള കൊലപാതകവുമായി തനിക്ക് നേരിട്ട് അറിയില്ല, ഇവരിങ്ങനെ ഒരു കൊടും കുറ്റം ചെയ്തു എന്നുള്ളത് താൻ ഞെട്ടലോടെയാണ് കേട്ടത്, ഈ മാധ്യമങ്ങളിലൂടെയും മറ്റും അറിഞ്ഞത്. എന്തായാലും അങ്ങനെ ഒരു ഇതിനെ കൂട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ലായിരുന്നു. അല്ലാത്ത ഒരു ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ അവര് ഭർത്താവെല്ലാം മരിച്ച സമയത്ത് അവരെ സഹായിക്കേണ്ട ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഒരു സാഹചര്യം ഉണ്ടായിരുന്നു, ആ സാഹചര്യത്തിൽ മാത്രമാണ് ഞാൻ സഹായിച്ചിരിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മൊഴിയിലുള്ളത്. രേണുക, വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.